തനി കോമാളിക്കൂട്ടങ്ങളായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിക്കാർ. ന്യൂനപക്ഷത്തെ വരുതിയിലാക്കാൻ ഓരോരോ ഷോ ഇറക്കി കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി ബി ജെ പിക്ക് സിന്ദാബാദ് വിളിക്കുമെന്നാണ് ഈ മണ്ടന്മാർ കരുതി വച്ചിരിക്കുന്നത്. കണ്ടില്ലേ എ എൻ രാധാകൃഷ്ണൻ മലയാറ്റൂർ മല കയറാൻ പോയത്? മലയാറ്റൂർ മല കയറി പകുതിയായപ്പോഴേക്കും തളന്നു, തിരികെ ഇറങ്ങി. എന്നിട്ട് ന്യായീകരണവും, ഇങ്ങനെ പകുതിയെ കയറാൻ കഴിയൂ എന്ന് കരുതി തന്നെയാണ് ഞാൻ പോയത് എന്ന്. എന്തിനായിരുന്നു ഈ പ്രഹസനം? ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ബി ജെ പി വലിയ പണിയൊന്നും എടുക്കേണ്ട, ഇതുപോലുള്ള കോമാളിത്തരങ്ങളൊന്നും കാണിക്കണ്ട. മാന്യമായി ക്രൈസ്തവരോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുത്തിയാൽ മതി ദേശീയ തലത്തിൽ. അതെങ്ങനെ? കഴിഞ്ഞ ദിവസവും കൂടി കർണാടകയിലെ ഒരു മന്ത്രി പറഞ്ഞില്ലേ, ക്രൈസ്തവരെ പിന്തുടരണം, പിന്തുടർന്ന് ആക്രമിക്കണം, അവർ മുഴുവൻ മതം മാറ്റം നടത്താൻ നടക്കുന്ന ആളുകളാണ് എന്ന്. പള്ളികൾ പൊളിക്കുന്നത് നിർത്തണം, ക്രൈസ്തവരെ ആക്രമിക്കുന്നത് നിർത്തണം. അങ്ങനെയെങ്കിൽ ക്രൈസ്തവർക്ക് ചിലപ്പോൾ ബി ജെ പിയിൽ വിശ്വാസമുണ്ടാകും. അത് ബി ജെ പിയുടെ അജണ്ടയിലില്ലാത്ത കാര്യമായതുകൊണ്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ മലയാറ്റൂർ മല കയറാൻ പോയതുകൊണ്ടോ വീട് വീടാന്തരം കയറി ഇറങ്ങി ക്രൈസ്തവരെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടോ കാര്യമില്ല. ചില പ്രലോഭനങ്ങൾ വഴങ്ങി ചില പിതാക്കന്മാരും ചില കൃസംഗികളുമൊക്കെ ബി ജെ പിയോട് ഒട്ടി നിൽക്കാൻ ശ്രമം നടത്തുമെങ്കിലും കേരളീയ പൊതുസമൂഹം, മതേതര സമൂഹം ബി ജെ പിയുടെ ആ കാപട്യം എന്നേ തിരിച്ചറിഞ്ഞവരാണ്. പിന്നെയും എന്തിനാണിങ്ങനെ മല കയറാനൊക്കെ നടന്ന് സ്വയം അപഹാസ്യരായി മാറുന്നത്? വേറൊരാൾ കണ്ടില്ലേ പറയുന്നത്, സംസ്ഥാന പ്രസിഡന്റ് ബി ജെ പി ഉടനെ തന്നെ കേരളം ഭരിക്കുമെന്ന്. ഉള്ള സീറ്റും കൂടി പോയ ആശാന്മാരാണ്, ഉള്ള വോട്ടും കൂടി കുറഞ്ഞു പോയ ആൾക്കാരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല. അങ്ങനെ പടവലങ്ങ പോലെ കീഴോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ആശാന്മാരാണ് കേരളം ഭരിക്കുമെന്ന് പറയുന്നത്. ന്യൂനപക്ഷങ്ങളുടെ വീട് വീടാന്തരം കയറി ഇറങ്ങി ക്യാമ്പയിൻ നടത്തുന്നത് മോദിജി ഭയങ്കര ന്യൂനപക്ഷ സ്നേഹിയാണ് എന്ന്. ഈ ആളുകളൊന്നും പത്രം വായിക്കാത്തവരും ടി വി കാണാത്തവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരുമാണെങ്കിൽ സമ്മതിച്ചു, ഇവർ പറയുന്ന നുണകൾ അവർ വിശ്വസിച്ചുകൊള്ളും. പക്ഷെ അങ്ങനെയല്ലല്ലോ കേരളീയ സമൂഹം. എല്ലാം തിരിച്ചറിയുന്ന മനുഷ്യരാണ്, അവരുടെ മുന്നിലാണ് ഈ കോമാളിത്തരങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. മല കയറാൻ പോവുക, പറ്റാത്ത പണിക്ക് ഇറങ്ങുകയാണ്. എന്തിനാണ് ഈ ഷോ ഓഫുകൾ എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇങ്ങനെയൊക്കെ കോമാളിത്തരം കാണിച്ചാൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗം ഇവരോടൊപ്പം ചെല്ലുമെന്നാണോ? മുസ്ലിം ഭവനങ്ങൾ സന്ദർശിക്കുക പെരുന്നാളിനോടനുബന്ധിച്ച്, ഉടനെ വേറെ ബി ജെ പിക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ബി ജെ പിക്കാരാവാം എന്ന് ആളുകൾ ചിന്തിക്കുമെന്നാണോ കരുതുന്നത്? നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് അമ്മാതിരി ചെയ്ത്തുകളല്ലേ? എന്നിട്ട് ഇനി എത്ര കയറിയിട്ട് എന്തു കാര്യം? ഇങ്ങനെ എ എൻ രാധാകൃഷ്ണനെ പോലെ കോമാളികളായി പൊതുസമൂഹത്തിന് മുന്നിൽ അവകാശരാകാം എന്നുള്ളതല്ലാതെ